ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിച്ചേക്കും പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും അടക്കം നൂറോളം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട് അതിനിടെ ഈസ്റ്റ് ദില്ലിയിൽ നിന്നുള്ള ബി ജെ പി എം പി ഗൗതം ഗംഭീർ രാഷ്ട്രീയം ഇടുന്നതായി അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പ്രഖ്യാപിക്കാനിരിക്കെ കേരളം ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഗുജറാത്ത് അസം തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ധാരണയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിലുള്ള മണ്ഡലത്തിനു പുറമെ ദക്ഷിണേന്ത്യയിലും മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിലെ എ പ്ലസ് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പട്ടികയിൽ പ്രഖ്യാപിക്കും കേരളത്തിൽ തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തൃശൂർ സുരേഷ് ഗോപി തുടങ്ങിയവർക്കാണ് സാധ്യത കേന്ദ്രമന്ത്രിമാരും രാജ്യസഭാംഗങ്ങളുമായ എസ് ജയശങ്കർ നിർമല സീതാരാമൻ എന്നിവർ ദക്ഷിണേന്ത്യയിൽ നിന്നും മത്സരിക്കുമെന്ന് സൂചനയുണ്ട് എഴുപതിലധികം എം പിമാർക്ക് സീറ്റ് ലഭിച്ചേക്കില്ലെന്നാണ് വിവരം രണ്ട് തവണ ജയിച്ചവരെയും ഒഴിവാക്കും ദില്ലിയിൽ ഏഴിൽ അഞ്ച് സീറ്റിലും പുതുമുഖങ്ങളെ കൊണ്ടുവരാനാണ് സാധ്യത ഇതിന് പിന്നാലെയാണ് ഈസ്റ്റ് ദില്ലിയിൽ നിന്നുള്ള ബി ജെ പി എം പി ഗൗതം ഗംഭീർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും രാഷ്ട്രീയം വിടുന്നതായും അറിയിച്ചത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് രാഷ്ട്രീയം വിടുന്നതെന്ന് ഗംഭീർ അറിയിച്ചു ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിത്തരണമെന്നും ബി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണം നേരിടുന്ന ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കുന്നതിലെ ഭിന്നത ഒഴിവാക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല മഹാരാഷ്ട്ര ബീഹാർ എന്നിവിടങ്ങളിലെ സീറ്റ് വിഭജന ചർച്ചകളിൽ എൻഡിഎക്ക് തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല